ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പിക്കാസ് വന്നിട്ടുള്ളത് ദുബൈയിലൊക്കെ വൈറലായിട്ടുള്ള പിസ്താച്ചിയോ കുനാഫ പിസ്താച്ചിയോ ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് പിക്കാസ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം, നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിസ്ത തോടുകളഞ്ഞ് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന കുനാഫ വെർമിസെല്ലിയാണത്. അതിന് 100 രൂപയോ ഒരു ബോക്സിനുള്ളൂ. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡ്, മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ബട്ടർ. അപ്പോൾ ഇത് കുനാഫ സേമിയ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് നമുക്കൊന്ന് ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഡബിൾ ബോയിൽ ചെയ്തിട്ട്. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം ബട്ടർ മെൽറ്റായതിനു ശേഷം കുറച്ച് കുനാഫ വെർമിസെല്ലി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. ഫില്ലിങ്ങിന് മാത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുക. അത് വറുത്ത് വരുമ്പോൾ തന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്തായിട്ട് വരുമ്പോഴേക്കും നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പിസ്ത ഇട്ട് കൊടുക്കുക. പിസ്താച്ചിയോ ബട്ടറാണെങ്കിൽ ഒന്നും കൂടി ക്രീമായിട്ട് കിട്ടൂട്ടാ. ഇത് കുറച്ച് ക്രഞ്ചി ആയിരിക്കും. എന്നാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം, ഫ്ലെയിം കൂടാൻ പാടില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് നമ്മൾ അതായത് ഇത് തിക്കിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് ഇളക്കി നോക്കുക, കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഡയറി മിൽക്ക് ഇട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നമ്മൾ വലിയ ബാറല്ല ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെടുത്തുള്ള മോൾഡ് വെച്ചിട്ടാണ്, ഒരു ചെറിയൊരു സിലിക്കണ്ട മോൾഡാണ് നമ്മൾ കയ്യിലുള്ള, അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തുള്ള ചോക്ലേറ്റ് അതിലേക്ക് കുറച്ച് അടിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ ഒന്ന് പൊക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഫില്ലിംഗ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 2 അതിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വീണ്ടും മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് മേലെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഒന്നുകൂടെ ലെവൽ ചെയ്ത് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അപ്പോഴേക്കും നമുക്കത് സെറ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ചോക്ലേറ്റ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതാ സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ മോൾഡിലുള്ള ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുത്ത് കഴിച്ച് നോക്കണ്ടേ. അപ്പോൾ നമ്മളൊന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ചോക്ലേറ്റ് എടുത്ത് നമ്മളൊന്ന് നോക്കുമ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തുകൊണ്ടെന്ന് തന്നെ നമ്മുടെ വിരൽ നന്നായിട്ട് പ്രസ് ചെയ്ത് പോയി. അപ്പോൾ അത് ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അടുത്തൊന്ന് നോക്കാം. അടുത്ത് നമുക്ക് പൊട്ടിക്കാം. അതാ ഈസി ആയിട്ട് പൊട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റുള്ള നല്ല ഫില്ലിംഗ് ആട്ടോ, ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഫില്ലിംഗ് ആണിത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. വാ, വെരി ടേസ്റ്റി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് എടുക്കുക, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതതിൻ്റെ ബാക്കി ഫില്ലിങ് വന്നപ്പോൾ നമ്മൾ ഒന്ന് ബോളാക്കി ഉരുട്ടിയെടുത്താണ്. അപ്പം അതിനകത്ത് നല്ലോണം ഫില്ലിംഗ് ഉണ്ട്, കാരണം മെൽറ്റ് ചെയ്തിട്ട് മുക്കിയെടുത്തൊക്കെയല്ലേ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.